എടാ, നീ ഇങ്ങനെ പുതിയ വല്ല ഗെയിമിനെ കുറിച്ച് വല്ല നീ അറിഞ്ഞായിരുന്നോ? ഇല്ലടാ, ഞാൻ അറിഞ്ഞില്ലേ. എടാ, അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇപ്പൊ പുതിയൊരു ഗെയിം വന്നിട്ടുണ്ട്, അപ്പൊ അതിനകത്ത് നിനക്ക് എങ്ങനെ വേണേലും കളിക്കാം അല്ലേ? ആ, അപ്പൊ നിനക്ക് അതിനകത്ത് എന്ന് പറയുമ്പോ നിനക്ക് ഒത്തിരി കാശുകൾ നിനക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുമ്പോ തന്നെ എന്താ പറയുന്നത്, ഫോർ റാബിറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അപ്പൊ ഈ ഗെയിമിനകത്ത് നിനക്ക് കളിച്ച് നിനക്ക് അക്കൗണ്ടിൽ തന്നെ അപ്പൊ തന്നെ നിനക്ക് കാശ് വിഡ്രോ ചെയ്യാൻ ഒക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് വരുന്ന ബക്കാട്ടി എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പം ഈ സംഭവത്തിലൂടെ തന്നെ നിനക്ക് അതുവഴി നിനക്ക് കാശ് ഒത്തിരി ഉണ്ടാക്കാനും പറ്റും, അതുവഴി ഒത്തിരി വിഡ്രോ ചെയ്യാനും ഒക്കും. പിന്നെ ഇത് ഞാൻ കളിച്ചിട്ടുണ്ടെയും ചെയ്തിട്ടുണ്ട്, ഈ ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് കണ്ട, ഇതാണ് അതിന്റെ സ്ക്രീൻ റെക്കോർഡ്. അപ്പൊ എന്താ കണ്ടോ, ഇതാണ് ഞാൻ കളിച്ചിട്ടുള്ള എന്റെ സ്ക്രീൻ റെക്കോർഡ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്തൂടെ കളിച്ച് ഞാൻ ഒത്തിരി സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിനക്കും അതിനകത്തൂടെ കളിച്ച് നിനക്ക് ഒത്തിരി പൈസ ഉണ്ടാക്കാം. അപ്പൊ അടുത്ത മാസം തൊട്ട് നീ ഇത്, അടുത്ത മാസം തൊട്ട് ഇപ്പൊ തൊട്ട് നിങ്ങൾ പെട്ടെന്ന് എന്തായാലും അതിനൊന്നും നീ അതൊരു പേടിക്കണ്ട, ധൈര്യമായിട്ട്, അതിനകത്തൊന്നും പേടിക്കണ്ട. അതിനൊന്നും ബെക്കാട്ടു എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അപ്പൊ അതുവഴി നിങ്ങൾക്ക് ഒത്തിരി കാശ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെറുതെ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം, കാശ് ഒന്നും കൊടുക്കണ്ട. ഇത് നമുക്ക് അപ്പൊ തന്നെ കളിച്ച് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം ഡിപ്പെൻഡ് ചെയ്യും, നല്ലോണം ചെയ്യാൻ ഒക്കും. അപ്പൊ അതുകൊണ്ട് ഇതാണ് ആപ്പ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇപ്പൊ ഇതാണ് ആപ്പ്, നിങ്ങൾക്ക് ഇതിന്റെ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴത്തെ ലിങ്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും കയറുക, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഹലോ ഗൈസ്. അല്ല, ഹലോ, ഹലോ ബ്രഷരെ. അപ്പൊ നമ്മള് അച്ഛാ, നമ്മളല്ല, നിങ്ങളല്ല, ഞങ്ങളല്ല, ഞാൻ. അപ്പൊ നിങ്ങളെല്ലാരും ചിന്തിക്കും ഞാൻ ഇടയ്ക്കോടെ ഈ മുഖം കാണിക്കുന്നത് എന്തിനാന്ന്. കാരണം ഞാൻ അവരടുത്ത് ഒരു അവ എന്റെ അടുത്ത് ചോദിച്ചു എന്തിനു മോന്തയാടാന്ന്. ഞാൻ നേരെ തിരിച്ച് അവന്റെ മോന്ത നോക്കിയപ്പോ എന്ത് വരില്ല പറയുന്നില്ല, പട്ടിയുടെ അല്ല വാലിന്റെ അകത്തിരിക്കുന്നില്ല തുമ്പിന്റെ ആ ചെള്ളുണ്ടല്ലോ, ആ മോന്തയവിന് സൂപ്പർ മോന്ത, അട്ടാറ് മോന്ത. പിന്നെ ഫ്രഷരെ, നിങ്ങളുടെ ഒരു കാര്യം പറയാറുണ്ട്, എനിക്ക് ഞാൻ കൊല്ലം ആർപിമാളി പോയായിരുന്നു. ആർപിമാളി പോയപ്പോ ആർപിമാളി പോയായിരുന്നു പ്രശ്നം. അപ്പൊ നമുക്ക് ആർപിമാളിലെ പോയ ഒരു വീഡിയോ നമുക്ക് കാണാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് ആർപി കൊല്ലം ആർപിമാളിന്റെ മുമ്പിലോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ മുടി കണ്ടിട്ട് ആർക്കും തോന്നുന്നു പതാക കയറി നിൽക്കുകയല്ല. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ട്, ഞാനിപ്പോൾ അവിടെ നിന്നൊരു കോള് വിളിച്ചു. അപ്പം 80 rupees ആയി, 80 രൂപ 100 രൂപ ആയി. അപ്പം അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തോടെ നമുക്ക് അതിൻ്റെ ഗ്ലാസ്സൊക്കെ വെക്കുന്നൊരു പാട്ടായിട്ടിരുന്നു. അപ്പോൾ ആദ്യം എന്നാൽ അണ്ണൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, അണ്ണ ഈ പാട്ടെടുക്കണമെന്ന് ചോദിച്ചു. അത് അണ്ണ ഇങ്ങനെ ഒരു എൻ്റെ ഒരു നോട്ടം, വല്ലാത്തൊരു നോട്ടം എന്നെ നോക്കി. പക്ഷെ ആ നോട്ടത്തിൽ ഒരു വരി പെണ്ണുങ്ങളെ ലൈൻ എടുക്കുന്ന ആ ഒരു നോട്ടം എന്നെ നോക്കിയത്. പക്ഷെ അണ്ണനോട് ഞാൻ പറയാൻ, അണ്ണ ഞാൻ കുണ്ടനല്ല. അത് ഞാൻ അണ്ണൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണ്. അപ്പം ഗൈസ്, അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിലൂടെ നടന്ന സെക്യൂരിറ്റി നമ്മളൊരു വല്ലാത്തൊരു നോട്ടം നോക്കി, അവൻ്റെ മൂക്കിടിച്ച് ഞാൻ പൊട്ടിക്കാതിരുന്നത് എൻ്റെ ഭാഗ്യമാണ്. അപ്പം നമുക്ക്, ഞാൻ ഇതിൻ്റെ ടോപ്പിലാണ് വന്നിരിക്കുന്നത്. ടോപ്പല്ല, ഇനിയും ഇതിൻ്റെ മണ്ടയിൽ വേറൊരു ടോപ്പുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട്, നമുക്കിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊല്ലം, ഈ കൊല്ലത്തിലെ പകുതി മുക്കാ സ്ഥലങ്ങൾ നമുക്ക് കാണാം. നമുക്കപ്പോഴത്തേക്കിനി നമ്മുടെ അവിടെയാണ് സ്ഥലം, നമുക്ക് ആ സ്ഥലം മൊത്തം നമുക്ക് നേരിട്ട് നമുക്ക് കാണാം. ഓക്കെ, അതിഗംഭീരമായിട്ടുണ്ടല്ലേ പ്രശരെ. അപ്പോൾ അതുകൊണ്ട് ഓരോരോ വണ്ടികൾ പോകുന്നതെല്ലാം നമുക്ക് വിചിത്രമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഇതാണ് മറ്റേ നമ്മുടെ ദശാവതാരത്തിലെ ലയയുടെ ദേഹത്തെ കണ്ട് ആണിയെ കണ്ടടിച്ച് കയറിയ പള്ളി ഇതാണ്. അപ്പം നമുക്കിനി ഈ സ്ഥലം നമ്മൾ എന്തായാലും നിങ്ങൾ കണ്ട്. നമ്മളിനി അടുത്തതായിട്ട് പോകാറുള്ളത്, ഈ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഉടനെ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുമ്പം കൊല്ലം ബീച്ച് റോഡാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പം ബീച്ച് റോഡിൽ വെച്ചുള്ള കുറേ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരുടെ ഇടയ്ക്കുള്ള. അപ്പം നമ്മുടെ നമുക്കെന്തായാലും അവിടെ വെച്ച് നമുക്ക് എന്തായാലും കാണാം. അപ്പം ഓക്കെ, നമുക്ക് ബീച്ച് വെച്ചാണ്. അപ്പം നമ്മൾ ആർപിമാളിയിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് എന്തായാലും രാവിലെ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഇത്തിരി ഇതായിപ്പോൾ ലാഗായിട്ട്. അപ്പം നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം ബിരിയാണിയുടെ ആദ്യത്തെ കൂട്ടം നല്ലതെങ്കിൽ എല്ലാവരും കാണാൻ പറ്റും. ഇനി അടുത്ത ബിരിയാണി ഇപ്പോൾ ഉടൻ തന്നെ വരുന്നുണ്ട്. ഇനി അതിൻ്റെ വിലയായിട്ട് ഞെട്ട് വയ്ക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ അത് പോയിട്ട് വേണം, കൊല്ലം ബീച്ചിൽ ചെന്നിട്ട് വേണം പുകയില തുടങ്ങിയാളെല്ലാം എനിക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, അപ്പം അതിനു മുമ്പേ കയറ്റി തുടങ്ങി. അതാണ് വേറൊരു ട്വിസ്റ്റ്. അന്നേരം നമ്മളത് നല്ലപോലെ കഴിച്ചിട്ട് ഞങ്ങളൊക്കെ കൊല്ലം ബീച്ചിലോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. കൊല്ലം ബീച്ചിൽ ചിലപ്പോൾ ഒത്തിരി ചരക്ക്, ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അവിടെ തന്നെ ചെന്നു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അവിടെ വെച്ച് നമുക്ക് ഓരോരുത്തരോട് പരിചയപ്പെടാം. ഓക്കെ.